ഹലോ ഡിയർ സ്റ്റുഡൻസ് കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ഓവർഹെഡ് എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ നാല് പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീ അപ്പോർഷ്മെൻ്റ് എന്ന ടോപ്പിക്കാണ് റീ അപ്പോർഷ്മെൻ്റ് ഓഫ് ഓവർഹെഡിൽ നമ്മൾ ഈ ഡയറക്റ്റ് മെത്തേഡും അതേപോലെ നോൺ റെസിപ്രോക്കൽ മെത്തേഡ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് റെസിപ്രോക്കൽ മെത്തേഡ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഈ വീഡിയോയിൽ ബാക്കി വരുന്ന രണ്ടെണ്ണം റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അതേപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലാണ് നമുക്ക് പ്രോബ്ലം ഉള്ളത് ട്രയൽ എറർ മെത്തേഡ് ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ അപ്പോൾ ആണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് നോക്കാം എന്താണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ പറയുന്നത്

സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു എമൗണ്ട് ടു എന്താ പറയുക വളരെ ചെറിയ എമൗണ്ട് ആകുന്നത് വരെ അല്ലെങ്കിൽ ഇല്ലാതാകുന്നത് വരെ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും വെൻ ദ ഫിഗേഴ്സ് ബിക്കം വെരി സ്മോൾ ദേ ആർ അപ്പോർഷൺ ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് കണ്ടിന്യൂഡ് ഡെസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്പോൾ ഇത് ഇതിൽ നിന്ന് പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാം ഷുവറാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് പഠിക്കുക ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ സിമ്പിളാണ് യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ ആർ റിക്കൂർ ടു വർക്ക് ഔട്ട് ദി പ്രൊഡക്ഷൻ ഹവർ റേറ്റ് പ്രൊഡക്ഷൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഓഫ് റിക്കവറി ഓഫ് ഓ ഓവർ ഹെഡ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി അണ്ടർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്പോൾ അണ്ടർ ഡിസ്ട്രിബ്യൂഷൻ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം പ്രൊഡക്ഷൻ

ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് ബിയിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പിയും ക്യൂവും സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നാലായിരവും രണ്ട് അറുന്നൂറും ദി എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ആൻഡ് ക്യൂ ആർ അപ്പോർഷൻഡ് ആസ് അണ്ടർ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത് പി ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് അത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത് തേർട്ടീസ് ടു ഫോർട്ടീസ് ടു ട്വൻറ്റീസ് ടു ടെൻ ഓക്കെ പീക്ക് ഉണ്ടാവില്ല കാരണം പിൻറ്റേത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് വീതിച്ച് കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവില് ഈ എക്സ്പെൻസ് വീതിച്ചു കൊടുക്കുന്നത് ടെൻ ഈസ് ടു ട്വൻറ്റി ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു ട്വൻറ്റി പിന്നെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട് എൽ വൺ തൗസൻഡ് ബിയിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിയിൽ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ സിംപിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി ആൻസറിലേക്ക് അടക്കാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി ഓവർഹെഡ് പ്രകാരം തന്നിട്ടുള്ള കോസ്റ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി ഓവർഹെഡ് പ്രകാരം തന്നിട്ടുള്ള ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ എഴുതി ഓക്കെ അപ്പോൾ അത് പ്രൈമറി ഓവർഹെഡ് പ്രകാരം തന്നിട്ടുള്ള കോസ്റ്റ് എഴുതി ഡിപ്പാർട്ട്മെൻറ്റ് പിയിലെ ഫോർ തൗസൻഡ് ഈ ഫോർ തൗസൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർ സോറി ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഈസ്റ്റ് ടു വൺ എന്ന റേഷ്യോയിൽ ഇതാണ് റേഷ്യോ ആ റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു വീതിച്ചു കൊടുക്കുന്നു അപ്പോൾ ഫോർ തൗസൻ്റിന് ഫോർ തൗസൻഡിൻറ്റു ത്രീ ബൈ ടെൻ ആയിരത്തി ഇരുന്നൂറ് എക്ക് ഫോർ ബൈ ടെൻ ആയിരത്തി അറുന്നൂറ് ബിക്ക് ആൻഡ് ടു ബൈ ടെൻ എണ്ണൂറ് സിക്ക് ക്യൂക്ക് നാന്നൂറ് ഓക്കെ അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോറി സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പിയിലെ ഓവർ ഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും വീതിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ പീൻറ്റേത് കൊടുത്തു കഴിഞ്ഞു ഇനി ക്യൂവിൻ്റെ നോക്കുക ക്യൂവിൻ്റെ ഇത് രണ്ട് അറുന്നൂറ് ഉണ്ട് കൂടാതെ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നാനൂറ് എവിടെക്ക് വന്നിട്ടുണ്ട് പിയിലെ നാനൂറ് ക്യൂക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര മൂവായിരം ഈ മൂവായിരം നമ്മൾ ഏത് റേഷ്യയിലാണ് വീതിച്ചു കൊടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ക്യുവിൻ്റേത് ഏത് റേഷ്യയിലാണ് ടെൻ ഈസ് ടു ട്വൻറ്റി ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ അപ്പോച്ചാൽ വൺ ഈസ് ടു ഈസ് ടു ഫൈവ് ഈസ് ടു ടു അപ്പോൾ മൂവായിരം ഇൻറ്റു വൺ ബൈ ടെന്ന് ഏക്ക് വൺ ബൈ ടെന്ന് ഏക്ക് അഥവാ മുന്നൂറ് ടു ബൈ ടെന്ന് ബിക്ക് അറുന്നൂറ് മൂവായിരത്തിൻ്റെ ഫൈവ് ബൈ ടെന്ന് ആയിരത്തി അഞ്ഞൂറ് സിക്ക് അൻ്റ് ടു ബൈ ടെന്ന് പിക്കു ഓക്കെ ക്ലിയർ അല്ലേ ഇനി അതേപോലെ നോക്കുക ഇത് എന്ത് ചെയ്യുന്നു ഇത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നോക്കുക ഈ മൂവായിരം ക്യൂ എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡ് അപ്പോർഷൻ ചെയ്തപ്പോൾ അറുനൂറ് വീണ്ടും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു പി എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ പി എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഒരു ഓവർ ഹെഡ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു വീതിച്ചു കൊടുക്കുന്നു ഏത് റേഷ്യോയിലാണ് ഇവിടെ പി ൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് ത്രീ ഇസ്റ്റ് ഫോർ ഇസ്റ്റ് ടു ഇസ്റ്റ് വൺ അല്ലേ നേരത്തെ പറഞ്ഞ റേഷ്യോ തന്നെയാണ് അതിലെന്ത് ചെയ്യുന്നു വീതിച്ചു കൊടുക്കുന്നു അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് അറുപത് അപ്പോൾ ക്യൂ എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ വീണ്ടും അറുപത് വന്നു ഈ അറുപത് വീണ്ടും വീതിച്ച് കൊടുക്കുകയാണ് എങ്ങനെ വൺ ഈസ്റ്റ് ടു ടു ഈസ് ടു ഫൈവ് ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ വീതിച്ച് കൊടുക്കുന്നു അപ്പോൾ ആറ് പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് അങ്ങനെ വന്നു അപ്പോൾ വീണ്ടും ഇവിടെ പന്ത്രണ്ട് പീക്ക് വന്നിട്ടുണ്ട് അല്ലേ ഈ പന്ത്രണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു വീതിച്ച് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് ഏത് റേഷ്യോലാണ് വീതിച്ച് കൊടുക്കുന്നത് ത്രീ ഈസ് ടു ഫോർ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ അപ്പോൾ അങ്ങനെ വിചിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫൈവ് ത്രീ വന്നു ചെറിയൊരു എമൗണ്ട് നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് ക്യൂലേക്ക് വരാത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റും ക്യൂ എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റും എ ബി സി എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു അപ്പോൾ ടോട്ടൽ എത്ര വന്നു ഒമ്പത് അഞ്ഞൂറ് ഇതൊക്കെ ടോട്ടൽ ചെയ്തുമ്പോൾ ഒമ്പത് അഞ്ഞൂറ് പതിനയ്യായിരം ഏഴായിരം ഇത് പ്രൊഡക്ഷൻ അവർ റേറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ അവർ എത്രയാണ് ആണ് ഇയാൻ്റെ കേസിൽ അല്ലേ അപ്പോൾ ഒൻപത് അഞ്ഞൂറ് ഡിവൈഡ് ബൈ ആയിരം നയൻ പോയിൻ്റ് ഫൈവ് പതിനയ്യായിരം പ്രൊഡക്ഷൻ അവർ ബിയിൽ ടു തൗസൻഡ് ഫോ ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ സിക്സ് കിട്ടും ദെൻ സെവൻ തൗസൻഡ് ടോട്ടൽ വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ അവർ വൺ തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ആണ് അപ്പോൾ ഫൈവ് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ പറയാനുള്ളത് സിംപിളാണ് പ്രോബ്ലം വരും ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഒന്നെന്തെയ്യാ മനസ്സിലാക്കുക പ്രോബ്ലം ചെയ്ത് പഠിക്കണം നോക്കി പഠിക്കരുത് അടുത്ത മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ലാസ്റ്റ് മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോർഷൻ ടു ദി അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി അറ്റ് എ ഗിവൺ പേഴ്സൻറ്റേജ് അപ്പോൾ ഇവിടെ സർവീസ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ ആ ഒരു ഗിവൺ പേഴ്സൻറ്റേജിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുള്ളൂ ദെൻ കോസ്റ്റ് ഓഫ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോഷൻഡ് ബാക്ക് ടു ദി ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നു നെഗ്ലിജിബിൾ ആവുന്ന എമൗണ്ട് വരെ അതെന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് പ്രോബ്ലം ഇല്ല തിയറി മാത്രമേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് നോക്കാം അപ്പം ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു റീ അപ്പോർഷ്മെൻ്റ് എന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഇനിയുള്ളത് അഞ്ചാമത്തെയും അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡാണ് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ വീഡിയോയും ഈ ക്ലാസ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്